ഇതിന്റെ ചിറകൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഗൈസ് അപ്പം ഇതാണ് എൻ്റെ കുളം. ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്. ഇപ്പം ദേ ഇവിടെ വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ വലയൊക്കെയാണ് മേലാമത്തെ. പിന്നെ ഗൈസ് ദേ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് ചൂണ്ടിട്ട് നോക്കാം, കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. നമുക്കൊന്ന് നോക്കാം ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ടതാണ്. നമ്മളെ മാക്രീൻ്റെ ചാനലും കൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിപ്പോൾ കുളത്തിൻ്റെ ഒക്കെ അടുത്തെത്തി. ഇതാ കുളം കണ്ട നിങ്ങൾ. ദീപുവിൻ്റെ കുളമാണ്. ദീപു ഇതാ മീനിനെ കുളത്തിൻ്റെ അടുത്ത് നിൽക്കുന്നു. നമുക്ക് മീനിനെയൊക്കെ ഒന്ന് കാണാം. മാക്രി മീൻ പിടിച്ച് കാണിച്ചു തരും. അതിനു മുമ്പ് നമുക്ക് വേറെ ചില കൂട്ടുകാരെയൊക്കെ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ലവ് ബേഴ്സ്. അപ്പോൾ അവർ രണ്ടുപേരും ഒരു പേര്, പിന്നെ ഇവർ രണ്ടുപേരും ഒരു പേരാണ്. ഇവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചാണ്. ഇവർ രണ്ടുപേരും മാത്രം വേറെ വേറെ സൈഡിൽ പോയിരിക്കും. അപ്പം എന്താ ഭക്ഷണം കൊടുക്കുന്ന മോനെ? നമ്മളിവിടെ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കണവനാക്ക് കൊടുക്കാറുണ്ട്. കണവനാക്ക് എന്തിനാ? അതിന് കാൽസ്യത്തിൻ്റെ കുറവൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി. പിന്നെ വേറെ എന്തൊക്കെയാണ് കൊടുക്കുന്നത്? പിന്നെ നമ്മൾ തോച്ചിൻ്റെ ഇലയും കഞ്ഞിക്കൂക്കലിൻ്റെ ഇലയൊക്കെയാണ് ഇഷ്ടാവശ്യം പറ്റും. പിന്നെ ചെറുപയർ മുളപ്പിച്ചതും നമ്മൾ അത് കൊടുക്കാറുണ്ട്. അത് കഴിക്കുക? ഓ, ഇതെൻ്റെ കോഴിക്കുഞ്ഞുങ്ങളാണ്. മൂന്നെണ്ണമുണ്ട്. ഇപ്പം കൂട് തുറന്നു കഴിഞ്ഞാൽ എല്ലാം കൂടെ താഴെ ആടും. നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടാവൂലേ? ഇല്ല ഇല്ല. ഇത് ഇതിൻ്റെ ചിറകൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ചിറക്, അപ്പൊ ഇവര് നമ്മളെങ്ങോട്ട് പോകുന്നു, നമ്മുടെ പിന്നാലെ തന്നെ വരുന്ന ഒരു ഇത് തന്നെയാണ്. എൻ്റെ പെറ്റാണിത് കണ്ട. അപ്പൊ നമുക്ക് എന്നെ കൂട്ടിലേക്ക് ഇടാം. ചൂടുണ്ടോ നിങ്ങൾക്ക്? എന്ത് ചൂടാ? പിന്നെ ഇങ്ങനത്തെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ മറ്റേ ഹാങ്ങിങ് വന്നില്ലേ, അത് നല്ല ഇഷ്ടമുള്ള ഭക്ഷണമാണ്. നല്ലൊരു നാച്ചുറൽ സാധനമാണല്ലോ അല്ലേ? ഞാൻ എനിക്ക് കാണിച്ചു തരാം ഇത് തിന്നുന്നത്. അതെല്ലാം അടിപൊളിയായിട്ടുണ്ടല്ലോ. അത് ഗൈസ് ഇത് നല്ല രീതി തന്നെ ഇത് ഫീഡ് ചെയ്യും. ഇപ്പം നാച്ചുറൽ സാധനം കിട്ടിക്കോളൂ ഇതിന്. മത്സ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് അതേപോലത്തെ വേറൊരു വൈറാണ് കൊടുക്കാം. ഓടി വന്ന് അപ്പം തന്നെ കഴിക്കാൻ തുടങ്ങിയിരുന്നു. ഇനി നമുക്ക് കൂടെ അടയ്ക്കാം. ഞാൻ കൊടുക്കട്ടെ? അപ്പോൾ നമ്മൾ തുളസിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ കൈമന്നൊക്കെ തീറ്റ മേടിക്കുന്ന ഒരു വേടാണ്. ഇപ്പോൾ തീറ്റ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഗൈസ് അത് തീറ്റ കണ്ടിട്ടില്ല, കണ്ടാൽ അത് ഓടി വരുന്നതാണ്. അത് ആ സൈഡിലാണ് ഗൈസ് പോയിരിക്കുന്നത്. അതുകൊണ്ട് അതിപ്പോൾ വരുന്നില്ല. ഗൈസ് പണി പാളി ഗൈസ്, അപ്പം അത് വരുന്നില്ല. നേരത്തെ നമ്മൾ ഇതിന് ഇത് വെച്ചു കൊടുത്തായിരുന്നു, അതുകൊണ്ടാന്ന് തോന്നുന്നു. വിശപ്പ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. ഗൈസ് അപ്പം നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. ചിലപ്പം മാത്രമേ ഇത് വരുള്ളൂ. ഗൈസ് അപ്പം അത് വരുന്നുണ്ട്. ഗൈസ് എൻ്റെ കൈമന്നാണ് ഇതിപ്പോൾ തീറ്റ എടുത്തോണ്ടിരിക്കുന്നത്. ഗൈസ് ഇവിടെ ഒക്കെ മൊത്തം കൊതുകാണ്. ഓക്കെ സൈഡല്ല, അപ്പം ഏതായാലും കൊതുക് ഉണ്ടാവും. ഗൈസ് അപ്പം നമുക്ക് അവിടെ വെച്ചെടുക്കാം. ഗൈസ് അപ്പം നമുക്കിനി പറ്റുമെങ്കിൽ റോഡ് റെയിലും കൂടെ ഒന്ന് ഫിഷിങ് ചെയ്യാൻ ശ്രമിക്കാം. ഇതിപ്പോൾ ഞങ്ങൾ കുളത്തിലെ മീനിന് തീറ്റ എടുക്കാൻ പോവുകയാണ്.
ഗൈസ് അപ്പോൾ ഇത് ആപ്പിളിൻ്റെ തോലാണ്. ഗൗരാമി എന്ന് പറഞ്ഞാൽ ഫുള്ളി വെജിറ്റേറിയൻ ആണ്. അപ്പോൾ അതാണ് ഇതൊക്കെ തിന്നുന്നത്. തിലാപ്പ്യ അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം കഴിക്കാറില്ല. ഗൗരാമിക്കൊക്കെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. പിന്നെ ഗൗരാമിക്ക് കൊടുക്കാൻ പറ്റുന്ന ചേമ്പിൻ്റെ ഇലയൊക്കെ ഗൗരാമിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ ഫിഷിംഗ് റോഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തിലാപ്പ്യനെ ഒന്ന് പിടിക്കാൻ ശ്രമിക്കാം. ഓക്കെ. ചിക്കൻ്റെ ചെറിയൊരു സ്ലൈസാണ് നമ്മളവിടെ ഹുക്ക് ചെയ്യുന്നത്. നമ്മൾ കുളത്തിലെ മീൻ തീറ്റിട്ട് കൊടുക്കാൻ പോവാം. ഞങ്ങക്ക് മീനെ വളർത്തിട്ടും പരിചയമില്ല മോനെ. ഇതിങ്ങനെ സൈഡ് ഇട്ട് കൊടുത്താ മതിയാ? ഇങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. ആപ്പിളിന്റെ തോലൊക്കെ ആയതുകൊണ്ട് നാച്ചുറൽ വെജിറ്റബിൾ ആണല്ലോ, ഇത് നല്ലതാണ്. അപ്പൊ നമ്മളിത് ചിക്കൻ കൊളുത്തിട്ടുണ്ട്. ഇതിനെ മോനെ നമുക്കൊന്ന് ഇത് ഇട്ട് കൊടുക്കാം. സന്ധ്യയായി കഴിഞ്ഞാല് സാധാരണ ഈ മീനൊന്നും അധികം ആക്റ്റീവ് ആവാറില്ല. അപ്പം കുടുങ്ങുമെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അപ്പൊ ഫ്ലോട്ട് മുങ്ങുന്നില്ല. മീൻ അധികം ആക്റ്റീവ് അല്ല തോന്നുന്നു. മീൻ ഇറങ്ങിപ്പോയോ? അല്ലെങ്കിൽ ആപ്പിളിന്റെ തോല് ഇട്ടതുകൊണ്ട് പേടിച്ചിട്ടാവാന് സാധ്യതയുണ്ട്. ആപ്പിളിന്റെ തോല് ഇട്ടാ തിന്നൂലേ? ഗൗരാമി ഇവിടെ ഉള്ളത്. നമുക്ക് ഏതെങ്കിലും ഒന്നിന് ഗൗരാമിനെ കിട്ടിയാലും മതി അല്ലേ? വലിയ മീൻ ഇവിടെ എതിട്ടെടുത്തോണ്ട് ഗൗരാമി വന്നോണ്ട് മറ്റേ ഒന്നും എടുത്തേക്ക് വരാൻ സാധ്യതയില്ല. ചെറുത്തൊന്നും വരാൻ സാധ്യതയില്ല. മീനൊന്നും അവ കാണായിരുന്നു. നമ്മളെ കൊച്ച കേക്കുമ്പത്തേനെ ഇതാണോ? എന്താ പറഞ്ഞേ? റോഡും റീലും. റോഡും റീലും. ഇതാരാ ഇതൊക്കെ സജ്ജീകരണം ചെയ്തെന്ന്? ഇത് ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിയതാ. എത്ര രൂപ ഇതിന്? ഇതിന് 1300. 1300. അപ്പൊ ഫ്ലോട്ടിന്റെ മേലെ ആക്റ്റിവിറ്റി ഒന്നും കാണിക്കുന്നില്ല. അമ്മ വാലറ്റ് ഒന്ന് പിടിച്ചു നോക്കിയാലോ. ഗൈസ് അപ്പൊ നമ്മള് വല വെച്ച് ഏതെങ്കിലും ഒന്നിനെ പിടിക്കാൻ പറ്റുമോ നമ്മൾ ശ്രമിക്കാൻ പോവുകയാണ്. എത്ര താഴ്ചയുണ്ട് വെള്ളത്തിന്? മുട്ട് വരെ. ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് അപ്പൊ ഒരു തിലാപ്പ്യന്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഒരു തിലാപ്പ്യയുടെ കുഞ്ഞാണ്, അത് ചാടിപ്പോയി. കണ്ടാ നമ്മളെ മാക്രി മീൻ പിടിക്കുന്ന കണ്ടാ നിങ്ങള്? നമുക്ക് നല്ല മുള്ളുണ്ടാവും. ഗൈസ് അപ്പൊ ഇതിനെ വായി വെച്ചാണ് പിടിക്കേണ്ടത്. പിടിക്കോ? ഒരു ഐഡിയ ഇല്ല. പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാം. പിടിച്ച് പുറത്തേക്ക് പുറത്തേക്ക് ചാടി പോകും. ഗൈസ് അപ്പൊ രണ്ടെണ്ണം കുടുങ്ങിയിട്ടുണ്ട്. രണ്ടെണ്ണം കുടുങ്ങിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് നമുക്ക് രണ്ടെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചെറിയ കുട്ടിയാണ് ഗൈസ്. കുട്ടിയാണല്ലേ, ചെറിയൊരു കുട്ടി. ഗൈസ് ഇത് പുഴമീനാണ്, കഴിക്കാൻ പറ്റുന്ന മീനാണ്.
ഇതാണ് സിൽവർ തിലാപ്പ്യ എന്ന് പറയുന്ന സാധനം. എത്ര നേരം പുറത്തു അപ്പൊ ഇത് ഭയങ്കര ചാട്ടാണ്, നമുക്കിനെ തിരിച്ചു വിടാം. ഇതായാലും അങ്ങനെ കിടക്കുന്നുണ്ടല്ലോ മലയിൽ അനങ്ങാതെ, കുടുങ്ങിയിരിക്കുന്നോണ്ടാ മുള്ളു കാത്തു. അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. ഇതൊന്നല്ല ഇനി മാക്സിമം വലുപ്പം, കുറച്ചും കൂടെ ഇത് വലുപ്പം വയ്ക്കൂ. പിന്നെ എത്രയാകുമ്പോ നമുക്ക് വിളവെടുക്കാം? ഇത് ഒരു രണ്ടു മൂന്ന് മാസം കൂടെ കഴിയുമ്പോ വൃത്തിയാക്കും കൊളം. അപ്പൊ നമ്മള് കുറച്ചെണ്ണത്തിനെ പിടിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ വൃത്തിക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സിൽവർ തിലാപ്പ എന്ന് പറയുന്ന സാധനം. ഏകദേശം ഒരു ബാസിന്റെ ഒക്കെ ലുക്ക് ഉണ്ട് ഇതിന്. നമുക്ക് ഇതിനെ ഇതിനകത്തേക്ക് വിടാം. നമ്മളിങ്ങനെ വിടാൻ പോവാണ്. നമ്മുടെ കുളങ്ങ നിങ്ങളെല്ലാരും കണ്ടല്ലോ. നമ്മളെ എന്തായാലും വിടാൻ പോവാണ്. ഒരു കോരും കൂടെ കോരി നോക്കാണ്. ഗൗരാമിനെ ചെലപ്പോ കിട്ടാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മള് ഒരു ഒത്തിരി പ്രാവശ്യം കൂടെ ഒന്ന് നമ്മള് കോരി നോക്കുവാണ്. ഗൈസ് നമ്മളെ വലയൊക്കെ മാറ്റുന്നുണ്ട്. എന്റെ കാലിനടി കൂടെ ഒക്കെ മീന് കാലിനൊക്കെ തട്ടുന്നുണ്ട്. എന്തായാലും വല മാറ്റിട്ട് നമുക്ക് ഗൗരാമിനെ പിടിക്കാം. അപ്പം നല്ല തൂക്കം വരുന്ന ഗൗരാമിയാണ്, നമുക്കതിനെ കാണിച്ചു തരാം. ഇതിനെ പിടിക്കുന്ന പറഞ്ഞാൽ കുറച്ച് അഗ്രസീവ് ആണ്, നല്ല രീതി തന്നെ പെടയും. മണ്ണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചാടിച്ചാടി. അപ്പൊ നമ്മള് പിടിച്ചു കാണിച്ചു. അപ്പൊ ഗൗരാമിനെ കിട്ടിയിട്ടുണ്ട്. ഉള്ളതിലേക്ക് ഏറ്റവും തൂക്കം കുറഞ്ഞ സാധനത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈസ് ഇത് അങ്ങോട്ടും അങ്ങോട്ടും നല്ല രീതി തന്നെ വെള്ളം പരപ്പിക്കുന്ന സാധനം. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അഗ്രസീവ് ആണ്. ഗൗരാമിനെ ഇടുക നല്ലത്. ഗൗരാമിനെ ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ സാധനം. ഈ ചാടി കളിക്കുന്നില്ല നമ്മള്. ഓ ഗൈസ് അപ്പൊ ഇത് നമ്മുടെ സാധനം. ഞാൻ ഇങ്ങോട്ട് വരില്ലേ, എന്റെ തലയടക്കം പൊട്ടിക്കും. ഓ ഗൈസ് ചത്തുപോവോ? ഗൈസ് നല്ല രീതി തന്നെ അഗ്രസീവ് ആണ്. ഇറങ്ങട്ടെ. ഇത് എത്ര ഉണ്ടാവും മോനെ? ഏകദേശം ഒരു കിലോ ഒക്കെ ഉണ്ടാവില്ലേ? ഏകദേശം ഒന്നര കിലോ രണ്ട് കിലോ ഒക്കെ ഉണ്ടാവുന്ന ഒരു മീനാണ്. ടേസ്റ്റ് ഉണ്ടോ കറി വെച്ചാല്? നല്ല കൊഴുപ്പുള്ള മീനാണ്, നല്ല പല്ലൊക്കെയാണ്. പക്ഷെ വെജിറ്റേറിയൻ ആണ്. ഇപ്പൊ ഉച്ചക്ക്. ഹലോ മോനോ, താങ്ക്സ് കേട്ടോ, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. അത് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. മീനിനെ, ഗപ്പി, ഹൈബ്രിഡ് മീന്, പിന്നെ അതുപോലെ കുളത്തിലെ എന്താ ഗൗരാമി, എന്താ വേറെ പേരെന്തായിരുന്നു, തിലോപ്പിയ, പിന്നെ വേറൊരു മീനുണ്ടായിരുന്നല്ലോ, രോഹു. ഇതുപോലെ കുറേ മീനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ടേസ്റ്റുള്ള മീൻ ഏതായിരുന്നു? തിലോപ്പിയ. അപ്പോൾ ഒരു കറിയൊക്കെ വെക്കാറുണ്ട് ഇടയ്ക്കൊക്കെ, തിലോപ്പിയ പിടിച്ചിട്ട്. നല്ല ടേസ്റ്റുള്ള മീനാണെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ ലവ് ബേഡ്സിനെ കണ്ടു, അതിൻ്റെ തീറ്റകളും കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ മീനിന് കൊടുക്കുന്ന കാര്യങ്ങളും അതിനെ നല്ല സജ്ജീകരണമൊക്കെ പറഞ്ഞു തന്നു. കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഏതായാലും താങ്ക്സ് മോനു. നമ്മുടെ ചാനലിൽ കുറച്ചും കൂടെ വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാവരും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോസിൽ നമുക്കിനി ഈ ചാനലൊന്നും എൻ്റെ ചാനലിൽ ഈ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും, ഇതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതിന് നമ്മുടെ സത്യ ടീച്ചർ വ്ളോഗ്സിന് നന്ദി പറയുകയാണ്. Subscribe guys, bye bye.